എപ്പോഴെങ്കിലും പൊട്ടി കരഞ്ഞോ? അത് കഴിഞ്ഞിട്ട് കരഞ്ഞോ? ഞാൻ കരഞ്ഞു. ഞാൻ വീട്ടിൽ വന്ന് ആരും കാണാതെ എൻ്റെ ബെഡ്റൂമിൽ ഇരുന്ന് ഞാൻ എനിക്ക് കരയാളെ കരഞ്ഞു തീർത്തു. കാരണം ഞാൻ അതുവരെ കരയാതെ ഞാൻ പിടിച്ചു തന്നു. അതെ അതെ, അതാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ഞാൻ സോനുവിനോട് പറഞ്ഞു, നീ കരയാളെ കരഞ്ഞു കളയും, അല്ലെങ്കിൽ അത് നിനക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവനെ മാറിയിരുന്ന് ഒറ്റയ്ക്കിരുന്ന് കുറേ നേരം കരഞ്ഞു. രാത്രി എൻ്റെ ഒരു എന്താ പറയുക, ഈട്ടത്ത് ഇരുന്നവൻ കരയുന്നത് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ഞാൻ അപ്പോഴും കരയാതെ പിടിച്ചു തന്നു. കാരണം നമ്മളൊക്കെ കരഞ്ഞു പോയി അവരെ മൊത്തം തളർന്നു പോകും. പ്രത്യേകിച്ച് പേരക്കുട്ടികള്, അവര് ഒരു രക്ഷയില്ല, നെഞ്ചു പൊട്ടി കരഞ്ഞിരുന്നു കുട്ടികള്. അപ്പൊ അവരൊക്കെ നമ്മുടെ ഞാനൊക്കെ കരയുന്ന കണ്ട് അവര് തളർന്നു പോകും. നമ്മളൊക്കെ കാരണം ഞാൻ ഇന്നസെന്റിന്റെ മരണം വിഷ്വലൈസ് ചെയ്തു ഹോസ്പിറ്റലുകാര് രണ്ടു ദിവസം മുമ്പ് തന്നെ. എങ്ങനെയായിരിക്കണം കൊണ്ടുപോകേണ്ടത്, എങ്ങനെയായിരിക്കണം. കാരണം നമ്മൾ ചിലത് പറഞ്ഞില്ലേ, യാഥാർത്ഥ്യങ്ങളോട് മുൻപേ സഞ്ചരിക്കണമെന്ന്. പക്ഷെ അവസാന നിമിഷം വരെ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോയെന്ന് എല്ലാവരും നോക്കിയിട്ടുണ്ട്. അവിടെ ഒരു സാമ്പത്തികം ഒരു പ്രശ്നമേ അല്ലായിരുന്നു. പക്ഷെ ഇന്നസെന്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്, ഇനി ചിലപ്പോൾ ഞാൻ ബോധമില്ലാണ്ട് കിടക്കും, പിച്ചച്ചട്ടി ഇട്ട് ഇറങ്ങരുത് ഇട്ട ആരും എൻ്റെ പേര് പറഞ്ഞു. അത് ഇന്നസെന്റിന് നിർബന്ധമായിരുന്നു. ഇപ്പം സർക്കാർ സഹായം കിട്ടും, മറ്റെല്ലാം കിട്ടും. പക്ഷെ എൻ്റെ അടുത്ത് പറയും, അമ്മയിലെ ഇൻഷുറൻസ് ഞാൻ ആദ്യം എടുക്കും, അത് കഴിഞ്ഞിട്ട് ഞാൻ മറ്റേ എടുക്കും. അതെൻ്റെ ഒരു അവകാശമാണ്, ഞാൻ പറയും 100%. അപ്പം ഇത്തവണ രണ്ടാമത് പുതുക്കി. അപ്പം കഴിഞ്ഞ തവണത്തെ നേരത്തെ കഴിഞ്ഞു, ഇത്തവണ പുതുക്കിയപ്പോൾ ഞാൻ വിളിച്ച് പുതുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സോനുവിനോട് ആദ്യം അമ്മയെന്ന് എടുക്കാൻ പറഞ്ഞു. അപ്പം അതൊക്കെ അല്ല, പുള്ളി പുള്ളി പിച്ചച്ചട്ടി എടുക്കാൻ ഒരു തരത്തിലും സമ്മതിക്കില്ലായിരുന്നു. അത് സോനുവിനെ അറിയാം, സോനുവും ഞാനും അത് വളരെ ശ്രദ്ധിച്ചിരുന്നു. അവസാന നിമിഷം വരെ എല്ലാ ആർട്ടിസ്റ്റുകളും പ്രധാനപ്പെട്ടവരെന്നെ വിളിച്ചു ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നസെന്റിനെ വിളിച്ചു ചോദിച്ചാൽ ചീത്തേക്കെന്ന് അറിയാം. എന്തെങ്കിലും രീതിയിൽ സാമ്പത്തികം വേണോ, സഹായം വേണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്നെ കൊണ്ട് തന്നെ ചോദിച്ചത്. അവസാനം ഒരു 10 ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ലിസ്റ്റായിട്ട് ഇന്നസെന്റിൻ്റെ അടുത്ത് പറഞ്ഞു, എന്തായാലും അവർക്ക് ചോദിക്കാനുള്ള മനസ്സ് കാണിച്ചല്ലോ, എന്തായാലും വേണ്ടതാ. ഞാൻ 10-40 ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് ഇനി അത് പിരിക്കാൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനു ജീവിച്ചിരുന്നിട്ട് കാര്യം. അതൊക്കെ ആള് ഭയങ്കര ജെന്റിലാണ്. ഇപ്പൊ പണ്ടൊക്കെ ഇപ്പോഴൊന്നല്ല, പണ്ട് ഞങ്ങൾ യാത്ര പോകുമ്പോൾ ചിലപ്പോൾ എൻ്റെ നിന്ന് 1000-2000 ഒക്കെ ചിലപ്പോൾ കടം മേടിക്കും. കാരണം ഇൻഡസ്ട്രി അങ്ങനെ പൈസ കൊണ്ട് എടുക്കുന്ന ആളല്ല. പക്ഷെ അത് ഇനിയാലെ കൂടെ വന്ന പിറ്റേ ദിവസം എൻ്റെ വീട്ടിലെത്തിച്ചാലേ പുള്ളി സമ്മാനമുള്ളൂ. ഓ, അതിനൊക്കെ അതാ പറഞ്ഞു, നമ്മൾ കാണാത്തൊരു ഇൻഡസ്ട്രി ഏട്ടൻ എനിക്കറിയാവുന്ന ഇൻഡസ്ട്രി. അതേപോലെ ഞങ്ങളിപ്പോൾ ഹോട്ടലിൽ കയറി ബില്ല് കൊടുക്കാൻ സമ്മതിക്കില്ല, ഇട്ടി കൂടിയിരുന്നു ഞങ്ങള്. പുള്ളി കൊടുക്കുള്ളൂ കൊടുക്കുള്ളൂ അതൊക്കെ അല്ല, അത് പറയാ, അതാ പറഞ്ഞ ഒരു നമ്മൾ ഇൻസെന്റിന് ഒരുപാട് ക്വാളിറ്റികളുണ്ട്. എനിക്കൊന്നും കാര്യം മനസ്സിലായതെന്നറിയോ, വിദ്യാഭ്യാസം സ്കൂളിലല്ല വേണ്ടത്. നമുക്ക് ഏറ്റവും വലിയ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അനുഭവ സമ്പത്താണ്. ആ അനുഭവ സമ്പത്ത് ഇല്ലാത്തതായിരിക്കാം ഇന്നത്തെ നമ്മൾ പറയുന്ന യുവതലമുറയുടെ ഒരു പരാജയം. കാരണം അവർക്ക് അനുഭവിക്കാനുള്ള യോഗം നമ്മളായിട്ട് നമ്മുടെ വീട്ട് നമ്മൾ തന്നെ തടുക്കുകയാണ് അവരെ പല കാര്യത്തിലും. ഇന്നസെന്റിന്റെ ഉണ്ടാക്കിയത് മുഴുവൻ അനുഭവ സമ്പത്താണ്. അദ്ദേഹം ഇന്ന് ഈ ഇന്നസെന്റ് ആയതും അദ്ദേഹത്തിന്റെ ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയില്ലേ. കാരണം ഞാൻ ഇപ്പോൾ ഒരിക്കൽ മദ്രാസിൽ ചെല്ലുമ്പോൾ മദ്രാസിലെവിടെയോ അങ്ങ് അകലെയാണ് അങ്ങ് താമസിക്കുന്നത്. അപ്പം ഞാൻ ഇപ്പം മദ്രാസിൽ പോകുമ്പോഴങ്ങ് ഒരു ഞാൻ ആ സമയത്ത് ഒരുപാട് പടത്തിൽ ഡബ് ചെയ്തിരുന്നു. അപ്പം ഇടയ്ക്ക് മിക്ക ആഴ്ചകളിലും ഞാൻ മദ്രാസിൽ പോകും. പോകുമ്പോൾ ഒക്കെ സമയമുണ്ടെങ്കിൽ ഞാൻ ഇന്നസെന്റിൻ്റെ വീട്ടിൽ പോകും. അപ്പോൾ പലപ്പോഴും ഇന്നസെന്റ് ഞാൻ വേണ്ട കുഴപ്പം സാരില്ല എന്ന് പറയും വിളിച്ചു കഴിഞ്ഞാൽ. അങ്ങനെ ഒരു തവണ പോയിപ്പോൾ ഇന്നസെന്റ് പറഞ്ഞു, നീ വന്നോ, പക്ഷെ നീ മനസ്സുകൊണ്ട് റെഡി ആയിട്ട് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം പറയുമ്പോൾ അതിന് പ്രസക്തി പലർക്കും ചിന്തിക്കാൻ പറ്റില്ല. മദ്രാസിന് വളരെ ദൂരം, മദ്രാസിന് ഞാനൊരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് പോണേ. അത് അന്ന് തന്നെ ഓട്ടോറിക്ഷയ്ക്ക് വലിയ കാശായി, കാരണം അത്രയും ദൂരം പോയി. അവിടെ ചെന്നപ്പോൾ ഒരു ചെറിയ വാടക വീട്, എല്ലാ പടവും പൊട്ടി തവിട് പൊടിയിട്ടിരിക്കുന്ന സമയമാണ്. ഇരിക്കാൻ ഒരു കസേരയില്ലേ വീട്ടിലറിയാം, വീട്ടിൽ. എന്നിട്ട് ഞാൻ ഇന്നസെന്റിനും കൂടി ഞാൻ ചെന്നതല്ലേ, ബീഫൊക്കെ പോയി വാങ്ങിച്ചു കൊണ്ടുവന്ന് കഴിച്ചിട്ടാണ് ഞാൻ പോകുന്നത്, ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചിട്ടാണ്. അത്രയും ഇന്നസെന്റ്, ഞാൻ പറഞ്ഞ അതാണ് പാലിസിജിക്ക് ഇന്നസെന്റിനോടുള്ളും എന്നോടുള്ളൊരും ഇഷ്ടവും അതായിരിക്കും തന്നെയായിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ലൈഫിലെ എല്ലാ ഘട്ടങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ, ഒരുപാട് കഷ്ടപ്പെട്ടു. അവിടെ നിന്ന് ഇന്നസെന്റിൻ്റെ ഒരു വളർച്ച എന്ന് പറയുന്ന ആക്ടർ എന്നുള്ള കളിക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു സ്ട്രെയിനാണ് അതൊന്നും, ഒരു കുറച്ച് പേർക്കെങ്കിലും അറിയാൻ പറ്റുള്ളൂ.
സത്യനെ പോലെയുള്ള കുറച്ച് പേർക്ക് അറിയാൻ പറ്റില്ല, അല്ലെങ്കിൽ പ്രിയേട്ടനെ പോലെ. പക്ഷെ അവിടെ നിന്ന് ഇന്നസെന്റിന്റെ സ്ട്രെയിൻ ആണ് ഇന്നിരിക്കുന്ന ഇന്നസെന്റിന്റെ. അപ്പൊ പുതിയ ലാസ്റ്റ് ഈ പുതിയ വീട് പണിയുമ്പോ ഞാൻ ചോദിച്ചു ഇന്നസെന്റിന്റെ അടുത്ത്, അപ്പൊ അതിലും വലിയ വീടപ്പുറത്തുണ്ട്. അപ്പൊ എന്നെ നേരത്തെ ഞാൻ അങ്ങനെയല്ലടാ, നമ്മൾ കാലമനുസരിച്ച് മാറണം. നമ്മൾ എന്തുകൊണ്ട് ഈ ഹോട്ടല് എന്നോ ഒരു ഹോട്ടലിൽ താമസിക്കാം? നമ്മളിപ്പോ പുതിയ ഹോട്ടൽ വരുമ്പോ പുതിയ ഹോട്ടലിലേക്ക് പോകും താമസം. അപ്പോ ഏറ്റവും നല്ല സംവിധാനങ്ങളുള്ള ഒരു വീടാണ് ഇനി അവസാനം വേണ്ടത്. നീ കണ്ടിട്ടില്ല മദ്രാസിലെ അവസ്ഥ. അപ്പൊ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ചോദിച്ചിട്ടുണ്ട് ഈ അവസാനം ഇങ്ങനെ വലിയ വീട്ടിലേക്ക് മാറണോ? ആ വീട് പണി മൈൻഡ് സ്ട്രെയിൻ വേറെ. ഞങ്ങൾ ഒരുമിച്ച് സോഫയൊക്കെ എടുക്കാൻ പോയത്. അപ്പൊ അങ്ങനെയൊക്കെ സ്ട്രെയിൻ എടുക്കുമ്പോൾ ഞാൻ ചോദിച്ചു അതൊക്കെ വേണം. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞ ഇതാണ് ഉത്തരം. നീ ഞാൻ മദ്രാസിൽ ജീവിച്ച് കണ്ടിട്ടുണ്ട്. എന്നാ ആ സമയത്ത് ഇന്നസെന്റ് ആയിട്ട് ഇല്ലായ്മയുള്ള ആളല്ല, വീട്ടിലും ഒക്കെ സംവിധാനം ആൾക്കാരാ. പക്ഷെ ഇന്നസെന്റ് ഒരു സ്ട്രെയിൻ അതായിരുന്നു. ആ പല തീരുമാനങ്ങളും ഇന്നസെന്റ് ജീവിതത്തിൽ നടപ്പാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം വളരെ സന്തുഷ്ടനായിട്ടാണ് തിരിച്ചു പോയിട്ടുള്ളത്. അങ്ങനെ ആഗ്രഹിച്ചതെല്ലാം അങ്ങ് ഒരു നേടിക്കഴിഞ്ഞു. ഒന്നും ബാക്കി വെച്ചിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നഷ്ടങ്ങൾ ഒത്തിരി പേർക്ക് ഉണ്ടെങ്കിലും നമുക്കൊക്കെ വലിയ ഏറ്റവും വലിയ നഷ്ടത്തിൽ കുടുംബക്കാരോടൊപ്പം തന്നെ വീടായിരുന്നു പുള്ളി. പിന്നെ നമ്മളുടെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ടായാലും സംഘടനാപരമായിട്ടും എന്ത് കണ്ടു, ഞാൻ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്ന ഒന്ന് രണ്ട് പേരിൽ ഇപ്പൊ സ്ഥാനത്തൊന്നും ഇല്ലെങ്കിലും ഇന്നസെന്റ്, മധു സാറ്, മമ്മൂക്ക, സുരേഷ് ഗോപി, ഞാൻ ഇവരോട് എല്ലാം ഷെയർ ചെയ്യാറുണ്ട്. ഒരു പുതിയ തീരുമാനം എടുക്കുമ്പോൾ ഇവരോടൊക്കെ ഞാൻ ഷെയർ ചെയ്യും. നിങ്ങൾ കുറേ കാലം പറഞ്ഞു സുരേഷ് ഗോപി അമ്മയായിട്ട് വഴക്കായിട്ട് കിടക്കുന്നത്, ഒന്നുമല്ല. ഇവിടുത്തെ എല്ലാ തീരുമാനങ്ങളും ഞാൻ സുരേഷ് ഗോപിയായിട്ട് ഷെയർ ചെയ്യും. സുരേഷിനോട് ഷെയർ ചെയ്യാതെ ഒരു കാര്യം ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇത്തരം മധു സാറിൻ്റെ അടുത്ത് വരെ ഞാൻ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് ചോദിക്കാനും പറയാനുമുള്ള ഒരു എന്നെ സംബന്ധിച്ചൊരു കാരണവരായിരുന്നു ഉള്ളി. ഭയങ്കര നഷ്ടമായി അല്ലേ? വ്യക്തിപരമായിട്ടും അമ്മയ്ക്കും വലിയ നഷ്ടമാണ്, ഒരു സംശയമില്ല. തളർച്ചയാണല്ലേ? അല്ല, ഇനി അത് നമുക്ക് എല്ലാം ഓവർകം ചെയ്യാൻ പറ്റിയിരിക്കും, കാലം നമുക്ക് അതിന് അനുവദിക്കും. പക്ഷെ വലിയ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നഷ്ടമാണ്. കാരണം ഒരു കൂട്ടിപ്പിടുത്തക്കാരനായിരുന്നു ഉള്ളി എവിടെയും. അതിപ്പോ ഇപ്പൊ ബെൽറ്റുകളുണ്ട് തോന്നി സിനിമയില്, പുള്ളി എല്ലാ ബെൽറ്റിലെ ആളായിരുന്നു. അങ്ങനെ പറയണെങ്കിൽ ഏത് സെറ്റിലോ അല്ലെങ്കിൽ ഏത് സെറ്റപ്പിലോ വന്നാലും പുള്ളിക്ക് പ്രശ്നമല്ല. ആ അംഗീകാരം എല്ലാവരും കൊടുത്തിരുന്നു കൂട്ടെ. ഞാൻ പറഞ്ഞില്ലേ ഇ കെ നായനർ സാറിന് രാഷ്ട്രീയത്തില് എന്ത് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു? അത് സിനിമയില് ഇന്നസെന്റ് മാത്രമേ ഉണ്ടായിരുന്നു. ആർക്കും ഉണ്ടാകാനും പോകുന്നില്ല.